കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഏവർക്ക് സ്വാഗതം. പ്ലസ് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫിഫ്ത് ചാപ്റ്ററാണ്. ഓക്കെ, സിമ്പിൾ ചാപ്റ്ററാണ്. അതിനു മുമ്പായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അജിത് മോഹൻ എം എസ്. ചാനലിൻ്റെ പേര് മാക്സ് ഗുരു കല്ലറ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സ് ഗുരു കല്ലറ. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് അറിയണം. അതിൻ്റെ എ പ്ലസ് ഐ ബി ഫോമിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ മോഡുലസ്, പോളാർ ഫോം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റി എഴുതുന്നതും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ദെൻ പോളാർ ഫോമും. ദെൻ ഒരു കാര്യം കൂടെ ഉണ്ട്, സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഇത് ടെസ്റ്റിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, പുതിയ ടെസ്റ്റുകളിൽ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്ലസ് വണ്ണിൽ ആദ്യമായിട്ടാണ് ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, ക്ലാസ്സിലേക്ക് തുടങ്ങാം. വാട്ട് ഇസ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ എന്താണ് എന്നാണ് ആദ്യം പറയുന്നത്. നമുക്കൊരു നമ്പറിനെ എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ദെൻ അതിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ദെൻ എ എന്ന് പറയുന്ന പാർട്ടിനെ, ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാം, എ എന്ന് പറയുന്ന പാർട്ടും ഐ ചേർന്ന് വരുന്ന പാർട്ടും. ഈ എ എന്ന് പറയുന്ന പാർട്ടിനെ റിയൽ പാർട്ട് എന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത്? റിയൽ പാർട്ട് എന്നാണ് പറയുന്നത്, റിയൽ പാർട്ട്. ദെൻ ഐ ചേർന്ന് വരുന്ന പാർട്ടിനെ, അതാർത്ഥം ബി എന്ന് പറയുന്ന ഐ ചേർന്ന് വരുന്ന ഈ പാർട്ടിനെ പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഇമാജിനറി പാർട്ട്. ഓക്കെ, ദെൻ അതാർത്ഥം ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് പാർട്ടുകളാണുള്ളത്, റിയൽ പാർട്ടുമുണ്ട് ഇമാജിനറി പാർട്ടുമുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന എലമെൻറ്റും ബി എന്ന് പറയുന്ന എലമെൻറ്റും എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ 4+3i എന്ന് പറയുന്നത്, 4+3i എന്ന് പറയുന്നത്. ഇതിൽ 4 എന്ന് പറയുന്നത് റിയൽ പാർട്ടും 3 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമായിരിക്കും. ഓക്കെ, 4+3i എന്ന് പറയുന്നതിൽ 4 എന്ന് പറയുന്നത് റിയൽ പാർട്ടും 3 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്നുള്ളതും പറയുന്നത് ഐയുടെ വാല്യൂസ്, ഐയുടെ വിലകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതാർത്ഥം ഐ എന്ന് പറയുന്നതിൻ്റെ വില എന്ന് പറയുന്നത് √-1 ആണ്. ഓക്കെ, ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √-1 ആണ്. ദെൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം √-1² എന്ന് എഴുതാം. ദെൻ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോവും, ദറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന ആൻസർ കിട്ടും, -1. അതാർത്ഥം ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ ക്യൂബ്, ഐ ക്യൂബ്. ഐ ക്യൂബ് എന്ന് പറയുന്നത് ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം, ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, -1 × i, -1 × i, ദറ്റ് ഈസ് ഈക്വൽ ടു -i എന്നാണ് ആൻസർ, -i. ദെൻ i റേസ്റ്റ് ഫോർ, ദറ്റ് ഈസ് ഈക്വൽ ടു i² × i² എന്ന് എഴുതാം, i² × i², ദറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്, -1 × -1, ദറ്റ് ഈസ് ഈക്വൽ ടു +1. ഓക്കെ, അതായത് ഇത്രയും വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഐ എന്ന് പറയുന്നത് √-1 ആണെന്ന് അറിഞ്ഞിരിക്കണം, ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണെന്ന് അറിഞ്ഞിരിക്കണം, ഐ ക്യൂബ് എന്ന് പറയുന്നത് -i ആണെന്ന് അറിഞ്ഞിരിക്കണം, i^4 എന്ന് പറയുന്നത് 1 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിനകത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ i^ ഒരു പവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം, i^39 വാല്യൂ എത്രയാണ്? ഇതിനെ a+ib എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റി എഴുതുക എന്ന് പറയുന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ പവറായിട്ട് കിടക്കുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. i^പവറായിട്ടാണ് വരുന്നതെങ്കിൽ ആ പവറായിട്ട് വരുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ഇറ്റ് ഈസ് ഈക്വൽ ടു 9:36. ശിഷ്ടം എന്ന് പറയുന്നത് 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ ശിഷ്ടം വരുന്നതിന് 5 പവർ ആയിട്ട് എഴുതുക. ശിഷ്ടം എന്താണോ കിട്ടുന്നത്, റിമൈൻഡർ എന്താണോ കിട്ടുന്നത്, അതിനെ 5 പവർ ആയിട്ട് എഴുതുക. i raised to 3 എന്ന് പറയുന്നത് നമുക്കറിയാം -i ആണ് വാല്യൂ എന്ന് പറയുന്നത്. -i. ഇതിനെ നമുക്ക് a + ib എന്ന് പറയുന്ന ഫോമിലോട്ട് 0 - i എന്ന് എഴുതാം. ഓക്കെ, 0 - i. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്, ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇസഡ്. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാർത്ഥം z = a + ib എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. z = a + ib. ഇതിൽ നമ്മൾ പറഞ്ഞായിരുന്നു a എന്ന് പറയുന്നത് b എന്ന് പറയുന്നതും എന്താണ്, റിയൽ നമ്പേഴ്സാണ്. a എന്ന് പറയുന്ന പാർട്ടിനെ റിയൽ പാർട്ടെന്നും b എന്ന് പറയുന്ന പാർട്ടിനെ ഇമാജിനറി പാർട്ട്, അതായത് i ചേർന്ന് വരുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട്, അല്ലെങ്കിൽ അതിനെ ഇമാജിനറി നമ്പർ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇതിനകത്ത് ഉള്ള പറയുന്നത് നമ്മൾ ഇതിലെ എല്ലാം നോക്കുന്നില്ല, അടുത്ത ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിലായിരിക്കും ബാക്കിയെല്ലാം കവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കി. ദെൻ അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ നമുക്ക് z̄ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ z̄ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, z̄ അല്ലെങ്കിൽ z̄ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, 4+3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. 4+3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറാണ് തന്നിരിക്കുന്നത്. ദെൻ ഞാൻ z̄ എന്താണെന്ന് എഴുതുകയാണ്, 4-3i ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടെ എഴുതുകയാണ്. z = 3-2i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, 3-2i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ z കോഞ്ചുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3+2i എന്ന് എഴുതി. അതാർത്ഥം ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഈ പാർട്ടിനെ, ഐ ചേർന്ന് വരുന്ന പാർട്ടിനെ നമ്മൾ പറയുന്നത് എന്താണ്, ഇമാജിനറി പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആക്കി എഴുതി. ഇവിടെ മൈനസ് ആയിരുന്നു, അത് പ്ലസ് ആക്കി എഴുതി. അതാർത്ഥം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത നെക്സ്റ്റ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻ്റെ ഇടയിൽ ഇസഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഞാനിവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്തു, a + ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ മോഡുലസ് എന്താണെന്ന് ചോദിച്ചാൽ √a² + b² ആയിരിക്കും. അതാർത്ഥം റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇമാജിനറി നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും. ദെൻ അതാർത്ഥം ഞാൻ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, 4+3a എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ദെൻ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് √4² + 3² ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 4² എന്ന് പറയുന്നത് 16 ആണ്, 3² എന്ന് പറയുന്നത് 9 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 25. √25 = 5 എന്ന് കിട്ടും. ഓക്കെ, √25 = 5 എന്ന് കിട്ടും. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ചർച്ച ചെയ്തു. ദെൻ അടുത്തതായിട്ട് പറഞ്ഞത് ഏതാണെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞായിരുന്നു. ദെൻ അതിൻ്റെ വാല്യൂസ് പറഞ്ഞായിരുന്നു. വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് പഠിച്ചിരിക്കണം, ഈ 4 വാല്യൂസും പഠിച്ചിരിക്കണം. ദെൻ അടുത്തത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി പെൻഡിങ് ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ a + ib എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റി എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് a + ib എന്ന് പറയുന്ന ഫോമിലോട്ട്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലോട്ട് മാറ്റി എഴുതുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ അടുത്തത്
പോളർ റെപ്രസെൻറ്റേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. പോളർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ സ്ക്വയർ റൂട്ടിൻ്റെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെ ചോദിക്കാറില്ല, ചിലപ്പോൾ ഒരു മാർക്കിനും കാര്യങ്ങൾക്ക് മാത്രമേ ചോദിക്കാറുള്ളൂ, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. ഇതൊരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പോളാർ റെപ്രസെൻറ്റേഷനും a+ib എന്ന് പറയുന്ന ഫോമിലും സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സും ആണ് വരുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഈ പോളാർ റെപ്രസെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് കോഞ്ചുഗേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, മോഡുലസ് ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതെന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമായിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിലെ വീഡിയോസ് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്റർ എന്ന് പറയുന്നതിൽ ചോദിക്കുന്ന എല്ലാ മാർക്കും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ഇതുവരെ മാക്സ് ഗുരു കല്ലറ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ താക്കുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.